ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനത്തിന് പിന്നാലെ പാരീസിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിലും ബോംബ് കണ്ടെത്തി. ഇറാൻ സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് ഫ്രാൻസിലും അന്വേഷണം നീങ്ങുന്നതെന്നാണ് സൂചനകൾ. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് പാരീസിലെ ഇസ്രായേൽ എംബസിക്ക് സമീപവും ബോംബ് കണ്ടെടുത്തത്. ഇന്ത്യയിലെയും ഫ്രാൻസിലെയും എംബസികൾക്ക് സമീപമുണ്ടായ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ലോകത്താകമാനമുള്ള ഇസ്രായേൽ എംബസികൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. എല്ലായിടത്തും ബോംബ് സ്ക്വാഡ് നിരീക്ഷണം ശക്തമാക്കി. അതേസമയം ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയുമായി ചേർന്ന് അന്വേഷണം നടത്താൻ ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഫ്രഞ്ച് ഏജൻസിയായ DGSI ഇന്ത്യൻ ഏജൻസികളായ റോയുമായും NIA യുമായും ബന്ധപ്പെട്ടതായാണ് വിവരങ്ങൾ. മൂന്ന് രാജ്യങ്ങളും സംയുക്തമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യതയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഡൽഹി സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ NIA കേസ് ഫയൽ ചെയ്യും. സ്ഫോടന സ്ഥലത്തെത്തി NIA സംഘം പരിശോധന നടത്തി. സ്ഥലത്തുനിന്ന് സ്ഫോടനത്തിൽ കേടുപറ്റിയ വസ്തുക്കൾ NIA സംഘം ശേഖരിച്ചു. സ്ഫോടക വസ്തുക്കൾ കുഴിച്ചിട്ട വ്യക്തികൾ വരാൻ തയ്യാറുള്ള റൂട്ടുകളും സംഘം പരിശോധിച്ചു. സ്ഫോടനത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾ സഞ്ചരിച്ച വഴി തിരിച്ചറിയുന്നതിനായാണ് പ്രദേശത്തിന്റെ പൂർണ്ണമായ മാപ്പിംഗ് അന്വേഷണ സംഘം തയ്യാറാക്കിയത്. പ്രദേശത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും സംഘം പരിശോധിച്ചു തുടങ്ങി. ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുമായും ബോംബ് സ്ക്വാഡുമായും NIA ചർച്ച നടത്തിയിട്ടുണ്ട്. പുലർച്ചെ 5:05 ഔറംഗസീബ് റോഡിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ 5 വാഹനങ്ങളുടെ ഗ്ലാസ് പാനുകൾ തകർന്നിരുന്നു. സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സ്ഫോടന സ്ഥലത്തു നിന്ന് അമോണിയ നൈട്രേറ്റ് കണങ്ങൾ കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം എംബസിയെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുമെന്നും സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഉറപ്പു നൽകി. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം നടന്ന ബോംബ് സ്ഫോടനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ അന്വേഷണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതായി അദ്ദേഹത്തിന്റെ വക്താവ് ട്വീറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിന് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇസ്രായേലിലെ സുരക്ഷാ ഉപദേഷ്ടാവ് മീർ ബെൻ ഷബാത്തുമായി ചർച്ച നടത്തിയിരുന്നു. അജിത് ഡോവലിന്റെ ഫോൺ കോളിന് പിന്നാലെ നെതന്യാഹു മോദിയെ വിളിച്ച് തങ്ങൾക്ക് ഇന്ത്യയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അറിയിക്കുകയായിരുന്നു. അതേസമയം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജയ്ഷെ ഉൽ ഹിന്ദ് എന്ന സംഘടനയുടെ ടെലഗ്രാം പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. തുടക്കം മാത്രമാണിതെന്നും കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഫോടനം ഉണ്ടാകുമെന്നും സന്ദേശത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജയ്ഷെ ഉൽ ഹിന്ദിന്റെ അവകാശവാദം പരിശോധിക്കുമെന്ന് NIA വ്യക്തമാക്കി. എന്നാൽ അവകാശവാദം ഉന്നയിച്ച സംഘടന ഏതാണെന്ന കാര്യത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല. 2 പേർ കാറിൽ വന്നിറങ്ങുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും നഗരത്തിലെ സംശയമുളവാക്കുന്ന നീക്കങ്ങളുമെല്ലാം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതേസമയം സ്ഫോടന വിഷയത്തിലെ അന്വേഷണത്തിലുള്ള പുരോഗതി യഥാസമയം തന്നെ ഇസ്രായേലിനെ അറിയിക്കുമെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇസ്രായേൽ എംബസിക്ക് സമീപം എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. കേന്ദ്രമന്ത്രി S. ജയശങ്കറും ഇസ്രായേൽ മന്ത്രിമാരുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിവരികയാണ്. നടന്നത് തീവ്രത കുറഞ്ഞ സ്ഫോടനമാണെങ്കിലും വിഷയത്തെ വളരെ ഗൗരവമായാണ് കാണുന്നതെന്ന് ഇന്ത്യ ഇസ്രായേലിനെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.